നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ആഴ്ച പ്രസാദ് പുധാടി എന്ന കലാകാരൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ പിന്നെയും ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ ബാക്കി വെച്ചിട്ടാണ് പോയത്. അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ കലാകുടുംബമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും സഹോദരിയും ഒക്കെ നല്ല കലാകാരന്മാരാണ്. അതുപോലെ തന്നെ പ്രസാദ് പുധാടിയെ പറ്റി പറയുകയാണെങ്കിൽ നല്ല നടനും അതുപോലെ തന്നെ നല്ല തെയ്യം കലാകാരനും അഭിനേതാവും പാട്ടുകാരനും ഒക്കെയാണ് പ്രസാദ് പുധാടി. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ആഴ്ച നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. തെയ്യക്കോലം കെട്ടിയാടാൻ കഴിയുന്നത് വലിയ ഭാഗ്യമായാണ് പ്രസാദ് കരുതുന്നത്. മുഖത്തെഴുത്തു കഴിഞ്ഞ് ദർശനം കിട്ടിയാൽ കെട്ടുന്ന കോലമേതാണ്, ആ ചൈതന്യമായിരിക്കും കോലധാരിയിലുണ്ടാവുക. ഒരു നാട് മുഴുവൻ ദൈവത്തെ നേരിൽ കാണുകയാണ് ആ സമയത്ത്. ഭക്തരുടെ പരിഭവങ്ങൾ കേൾക്കാൻ ദൈവം നേരിട്ടെത്തുകയാണ്. തെയ്യം ഒരു കല എന്നതിലുപരി ഭക്തർക്ക് ദൈവത്തിൻ്റെ നേർ സാന്നിധ്യം അനുഭവപ്പെടുന്നത് ഇങ്ങനെയുള്ള കലാകാരന്മാരിലൂടെയാണ്. നമ്മൾ ഓരോ കോലം കെട്ടുമ്പോഴും ഓരോ ക്ഷേത്രത്തിൽ ഓരോ ചൈതന്യമുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം പൂതാടിയാണെങ്കിൽ ഒരു ഭഗവത്തറ കെട്ടിയാൽ അവിടുത്തെ ചൈതന്യം അതേപോലെ ആയിരിക്കില്ല. ഇപ്പോൾ വേറെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെ ചൈതന്യം കൂടിയും കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ആ പോസിറ്റീവ് എനർജി നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മാറ്റം ഉണ്ടാവും. ഇപ്പം ഭഗവതി തന്നെയാണെങ്കിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ഇപ്പം വയനാട്ടിൽ പൂതാടി അതേപോലെ ഇരുളത്ത് അമ്പലവയിൽ എന്ന് പറഞ്ഞിട്ടൊരു പൊടിക്കളം എന്ന് പറഞ്ഞിട്ട് കുരുംബാഭഗതി ക്ഷേത്രമുണ്ട്. അവിടെ കണ്ടാകരണം തറ, അവിടെ അമ്മേൻ്റെ ആങ്ങളെയാണ് കണ്ടാകരണം തറ കിട്ടുന്നത്. ഞാനും എനിക്കും അവിടെ കരിങ്കാളി എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രധാനപ്പെട്ടൊരു ദേവീൻ്റെ രൂപം തന്നെയാണ്. അത് കെട്ടാനുള്ളൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അറിയില്ല, മനസ്സിന് ആ ഒരു സമയത്ത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു സന്തോഷം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും നമ്മളടുത്ത് വന്നിട്ട് ഇപ്പോൾ ഏത് കോലം കെട്ടിയാലും ഇപ്പം അച്ഛൻ കെട്ടിയ മക്കൾ അച്ഛനായിട്ടല്ല കാണുക. ഇപ്പം അതൊരു ഇപ്പം ദേവിയാണെങ്കിൽ ആ ദേവിയായിട്ടാണ് കാണുക. ഇപ്പം ദേവനാണെങ്കിൽ ദേവനാണ്. അതേപോലെ മക്കൾ കെട്ടിയാൽ അച്ഛന്മാരുണ്ടെങ്കിൽ അച്ഛനാണെങ്കിലും മക്കളായിട്ടല്ല അവിടെ സങ്കല്പിക്കുക. അത് അവരെ ആ ഒരു സ്വരൂപമായിട്ടാണ് അവർ ഇപ്പം ഭഗവതിയാണ് ഭഗവതി അവർ കൈകൂപ്പി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നമ്മളെ നാട്ടിൽ എല്ലാവരും ഇപ്പോൾ ഒരു ദിവസം നമ്മളെ ആ ഒരു ദേവിയായിട്ട് ഞങ്ങളെ സങ്കല്പിച്ച് അവർ നമ്മളെ ആ ഒരു നേരിട്ട് ദൈവത്തിനെ കാണുന്നൊരു പ്രതീതിയാണ് അവർക്ക് ആ ഒരു തെയ്യം കാണുന്നതിലൂടെ അവർക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നത്. പ്രസാദിൻ്റെ കുടുംബം ഒരു കലാകുടുംബമാണ്. അമ്മയും ഭാര്യയും മകളുമടങ്ങുന്നതാണ് പ്രസാദിൻ്റെ കുടുംബം. ആമരക്കും വിളല്ലോ മമ ഹൃദയം ഇതിൽ തദ നീ സംഗീത മധു പകരൂ. ഇങ്ങനെ എടുക്കും ഞാൻ, ഇങ്ങനെ ഒഴുക്കും ഞാൻ, ഇങ്ങനെ എടുക്കും ഞാൻ, ഇങ്ങനെ ഒഴുക്കും ഞാൻ, ഇങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും ദേവാ. താമര കുമ്പിളല്ലോ
മമ ഹൃദയം ഇതിൽ തദ നീ സംഗീത മധുപകരു കാനന ശലഭത്തിൻ കണ്ടത്തിൽ വാസന്ത കാകളി നിറച്ചവൻ നീയല്ലോ നിത്യസുന്ദര മാമി ഭൂലോകവാടിൽ ഉദ്യാനപാലകൻ നീയല്ലോ ദേവാ ഞങ്ങൾ തെയ്യം കലാകുടുംബമാണ്. എൻ്റെ അച്ഛനും ആങ്ങളയും പിന്നെ ഇവിടുത്തെ അച്ഛനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഒരു തെയ്യം കലാകുടുംബക്കാരാണ്. അവരൊക്കെ മരണപ്പെട്ടു പോയി. ഇപ്പം അത് ഏറ്റെടുത്ത് നടത്തുന്നത് മോനാണ്. മോൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് തെയ്യം കലയിലേക്ക് വരുന്നത്. എല്ലാം പ്ലസ് ടുവിലെത്തിയപ്പോഴാണ് സംഗീതത്തിലും തെയ്യം കലയിലേക്കൊക്കെ വരുന്നത്. പിന്നെ ഈ തെയ്യം കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിപ്പിച്ച് കൊടുക്കുന്നതല്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ചെറുപ്പത്തിലെ ഞങ്ങളെല്ലാം മുതിർന്നവരും കാരണവന്മാരൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളും പോകുമായിരുന്നു അത് കാണാൻ. അപ്പോൾ മക്കളും അങ്ങനെ കണ്ട് അവരും അതിലേക്കായി. അതൊക്കെ അതിന് നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു ശക്തി അവരിലേക്ക് വരും. ഇപ്പം എൻ്റെ മോനായാലും ആ സന്നിധിയിൽ പോയാൽ ഞാൻ മോനായിട്ടല്ല കാണുക, ആ അമ്മേൻ്റെ കോലം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ അമ്മയായിട്ടാണ് കാണുക. അങ്ങനെയാണ് ഞങ്ങളെ കുടുംബം. പ്രസാദ് പൂതാടിയുടെ അമ്മയുടെ പാട്ടും വിശേഷങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയെ പോലെ തന്നെ നല്ലൊരു കലാകാരിയാണ്, നല്ലൊരു പാട്ടുകാരിയാണ്. അദ്ദേഹം അവിശ്വ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് അത് ആദ്യമായിട്ടൊക്കെ ഈ കലയെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഈ വയനാട്ടിലെത്തിയ ശേഷമാണ് ഈ തിറയെപ്പറ്റിയും ഒക്കെ അദ്ദേഹം കൂടുതലായിട്ടും അടുത്തറിയുന്നത്. അപ്പോൾ തന്നെ വളരെ അത്ഭുതവും തൻ്റെ ഭർത്താവ് തിറയിടുന്ന കണ്ടിട്ട് വളരെ അത്ഭുതവും അതുപോലെ തന്നെ വളരെ സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വ പറയുന്നത്. വിശ്വയുടെ വാക്കുകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. പ്രസാദിൻ്റെ ഭാര്യ വിശ്വ മലപ്പുറം സ്വദേശിനിയാണ്. പ്രസാദിൻ്റെ ഭാര്യയായി വയനാട്ടിൽ എത്തിയ ശേഷമാണ് തിറ എന്ന കലാരൂപം വിശ്വ ആദ്യമായി കണ്ടത്. ഭർത്താവ് തിറ കെട്ടിയത് ആദ്യമായി കണ്ടപ്പോൾ ഭയത്തിലൂടെയും അത്ഭുതത്തിലൂടെയും ഒക്കെയാണ് കടന്നുപോയതെന്ന് വിശ്വ പറയുന്നു. വിശ്വയും നല്ലൊരു ഗായികയാണ്. തിരുനാമോ നാട്ടുടയ നല്ലച്ഛനേ പോറ്റിയേ തുയിലുണരേ അരകരാ ചിവ ചിവ ചിവൻ തൻ്റെ തിരുനാമോ നാട്ടുടയ നല്ലച്ഛനേ പോറ്റിയേ തുയിലുണരേ ആനന്ദോ കട്ടിലുമേ കിടക്കുന്ന കിടത്തും കണ്ടേ കൊരള പൊട്ടി പാടുന്നടിയ തിരുവടിയേ തുയലോണരേ ഏതോരു മലമേ ചമത്തുണ്ടെൻ്റെ ഭഗവാനോ കൊളത്തി വച്ച വിളക്കാതിമേ ചമത്തുണ്ടെൻ്റെ ഭഗവാനോ. എൻ്റെ പേര് വിശ്വ, ഞാൻ പ്രസാദേട്ടൻ്റെ വൈഫാണ്. എൻ്റെ വീട് മലപ്പുറത്താണ്, മലപ്പുറം കാളികാവാണ്. ഇവിടെ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ തെയ്യം തരാമെന്നൊക്കെ പറയുന്നത്. കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഫോട്ടോയിലൊക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ലായിരുന്നു.
ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തെയ്യം കെട്ടുന്ന ആളാണെന്ന് പറയുന്നല്ലാതെ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് തെറ കെട്ടുന്നത് കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു ഷോക്കായിരുന്നു. നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ചാണ് പെട്ടെന്ന്. നമ്മളതുവരെ കണ്ട ഒരാളല്ല വേഷം മാറി തെയ്യം കെട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് ആൾ മാറിപ്പോവും. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു തെയ്യം കെട്ടി കണ്ടപ്പോൾ. ആ വേഷത്തിലും അവരുടെ ആ കളിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, ഒരു തരം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ അറിഞ്ഞ് രണ്ട് മൂന്ന് പരിപാടികൾക്കൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒക്കെ അതിനെക്കുറിച്ച് അറിയാൻ പറ്റി. അതൊരു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു അത് സംഭവം. അവർ തെറ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഭഗവതീനെ തന്നെ നമ്മളിങ്ങനെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഒപ്പമുള്ള ഒരാൾ പെട്ടെന്നൊരു മാറ്റം വന്നിട്ട് ഭഗവതിയായി മാറുമ്പോൾ ശരിക്കും അതൊരു ഭയങ്കര എനിക്ക് വിശ്വസിക്കാനേ പറ്റാത്തൊരു കാര്യമായി മാറിയിരുന്നു അത്. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നു, അറിയുന്നുണ്ട്, പറയുന്നുണ്ട്, ഇങ്ങനെ പ്രസാദേട്ടൻ്റെ വൈഫല്ലേ, ഇങ്ങനെ തെറ കെട്ടുന്ന ആളല്ലേ, ഭഗവതിയായിട്ട് കെട്ടുന്ന ആളല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നുന്ന നിമിഷങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ ഇങ്ങനെ പാട്ട് പാടുമെന്ന് അറിയായിരുന്നു. പിന്നെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പരിപാടികൾക്കൊക്കെ ഞാനും പോവാറുണ്ടായിരുന്നു. പാട്ട് നന്നായിട്ട് പാടുന്നുണ്ട്, അത് ഒത്തിരി സന്തോഷം. പിന്നെ കുറേ സിനിമകളിലും ഒക്കെ ചാൻസും കിട്ടി, അങ്ങനെ വലിയൊരു പ്രശസ്തിയിലേക്ക് എത്തട്ടെ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് സിനിമകളിലും പ്രസാദ് ഇതിനോടകം അഭിനയിച്ചിട്ടുമുണ്ട്. അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും പാത പിന്തുടർന്നാണ് പ്രസാദിൻ്റെ ജീവിതം. അവർ പകർന്നു തന്ന അറിവുകൾ കഴിയും വിധം ഉപയോഗിക്കാനും നിലനിർത്താനും പ്രസാദ് ശ്രമിക്കാറുണ്ട്. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ അനുജനായ ദാമോദരനാണ് വഴികാട്ടി. പാരമ്പര്യമായ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നിലനിർത്തുന്ന പ്രസാദ് വീടിനടുത്തായി തന്നെ ഒരു കാവും സംരക്ഷിച്ചു പോരുന്നു. പിന്തുടർന്നു വരുന്ന ചടങ്ങുകളെല്ലാം എന്നും നിലനിൽക്കണമെന്ന ആഗ്രഹമാണ് പ്രസാദിനുള്ളത്. കാവിനെ വേണ്ടവിധം നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് പ്രസാദിൻ്റെ പിതൃ സഹോദരൻ ദാമോദരൻ പറയുന്നു. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റൂല, ഞങ്ങളെല്ലാവരും കൂടെ കൂടിക്കൊണ്ട് പ്രസാദും പിന്നെ വീട്ടുകാരും എല്ലാവരും കൂടെ കൂടിക്കൊണ്ടാണ് പിന്നെ പ്രധാന ദിവസം കർക്കിടക മാസത്തിലെ വാവിൻ്റെ അന്ന്, കറുത്ത വാവിൻ്റെ അന്നാണ് പ്രധാനമായിട്ടും ഇവിടെ കാര്യങ്ങൾ നടത്തി വരുന്നത്. പിന്നെ ദിവസവും ഞങ്ങൾ അന്തിത്തിരി വെക്കലുണ്ട്, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നു. സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വൈകിനി പൂന്തിങ്കളെ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്.
ഓട്ടോറിക്ഷയാണ് ഉപജീവന മാർഗമെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി കലയെയും അമിതമായി സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ് പ്രസാദ് പൂതാടി. അദ്ദേഹം നല്ലൊരു തെയ്യം കലാകാരനാണ്, പാട്ടുകാരനാണ്, അഭിനേതാവാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ഒരു കലാകുടുംബമാണ്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നമ്മൾ കണ്ടത്. ഇനിയും വയനാട്ടിൽ നിരവധി കലാകാരന്മാരുണ്ട്. വയനാട്ടിലെ മറ്റു കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.